നമസ്കാരം. ഇന്ന് നമ്മൾ ഒഴിവിലൊടുക്കത്തിലെ ഒമ്പതാമത്തെ വെൺപ അല്ലെങ്കിൽ ഒൻപതാമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു ഒരു വണ്ടിനെപ്പോലെ തേൻ കുടിച്ച് നിറഞ്ഞിട്ട് തേൻ പുറത്തേക്ക് വമിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ശബ്ദങ്ങളെ വാക്കുകളെ ഉപദേശങ്ങളെ കൊടുക്കുന്നു. അപ്പോൾ അവരത് സ്വീകരിക്കുന്നു. അപ്പോൾ അത് ഏതുപോലെ ആണ് എന്നാണ് ഈ ഒമ്പതാമത്തെ വെൺപായിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒഴിവിലൊടുക്കമെന്ന ഗ്രന്ഥം തമിഴ് മഹാജ്ഞാനിയായ കണ്ണുടയ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരാണ്. ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രചാരമില്ലായിരുന്നു. ശ്രീനാരായണ ഗുരു വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ മറവൂർ ഭാസ്കരൻ നായർ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് ഈ ഗ്രന്ഥം ഉപദേശിക്കുകയും അവരത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രചാരമാവുകയും ചെയ്തു. നമുക്ക് ഈ ഒമ്പതാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം ചിന്തിക്കാം. ഇരുളിൽ ചുരടന ഇന്ദുരവിയന അരുളൈ കടന്ത പരാനന്ദർ തിരുവാക്ക് അമുതമഴേ അമ്പരച്ചൊന്നിമിത്തമാങ്കേ മമതൈരാതിൻ്റെ മതീ. പരാനന്ദർ തിരുവാക്ക്, ഈ ആത്മജ്ഞാനം അനുഭവിക്കുന്ന പരാനന്ദർ, പരമാനന്ദം അനുഭവിക്കുകയാണ്. ഈ പ്രപഞ്ച അനുഭവങ്ങളൊക്കെ വിട്ട് പ്രപഞ്ചമെല്ലാം ലയിച്ച് ശോകമെല്ലാം കടന്ന് പരമാനന്ദത്തെ അനുഭവിക്കുന്ന ആ പരാനന്ദർ തിരുവാക്ക്, ഇങ്ങനെ മൊഴിയുന്ന ആ വാക്ക് ഏതുപോലെയെന്ന് പറയുകയാണ്. ഇരുളിൽ ചുരടനെ, ഇരുളിൽ കത്തിച്ചു വെച്ച ഒരു വിളക്ക് പോലെ. അപ്പോൾ എത്ര കട്ടി പിടിച്ച ഇരുട്ടായാലും ആ ഇരുട്ടിനെ അകറ്റാനായിട്ട് ഒരു വിളക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. ഇരുട്ടും വെളിച്ചവും പരസ്പര വിരുദ്ധങ്ങളായ കാര്യമാണ്. വെളിച്ചം ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രപഞ്ചാനുഭവവും ആത്മാനുഭവവും ഇരുളും വെളിച്ചവും പോലെയാണ്. ബ്രഹ്മാനുഭവം ഉണ്ടാവുമ്പോൾ ഈ പ്രപഞ്ചാനുഭവം നശിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് വിളക്ക് പോലെ ഈ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ, ശിഷ്യൻ്റെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിളക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഗീതയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി തസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനി. ജ്ഞാനിക്ക് വെളിച്ചമായിട്ടിരിക്കുന്നത് അജ്ഞാനികൾക്ക് ഇരുട്ടാണ്. കാരണം ജ്ഞാനിക്ക് അനുഭവിക്കുന്ന ബ്രഹ്മജ്ഞാനം അജ്ഞാനികൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഇനി അജ്ഞാനികൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം ജ്ഞാനിക്ക് നഷ്ടമായിരിക്കുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പ്രപഞ്ചാനുഭവവും ബ്രഹ്മാനുഭവവും. അധ്യാത്മരാമായണത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി, രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ. എല്ലാവർക്കും ആത്മാവുണ്ടെങ്കിലും അവരത് അനുഭവിക്കുന്നില്ല. അപ്പോൾ അതിനെന്ത് എന്ത് വേണം? ഗുരു ഉപദേശം വേണം. ഏതുപോലെ രാത്രിയിൽ നമ്മുടെ സ്വന്തം കാല് കാണണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ദീപത്തിൻ്റെ സഹായം ആവശ്യമുണ്ട്, അതുപോലെ ആത്മാവ് നമ്മുടെ
സ്വന്തമാണെങ്കിൽ തന്നെയും അത് കാണാനായിട്ട് ഗുരുവിൻ്റെ തിരുവാക്ക്, അത് ഏതുപോലെയെന്നാൽ ഇന്ദുരവിയന ചന്ദ്രനെപ്പോലെയും സൂര്യനെപ്പോലെയും രാത്രി ചന്ദ്രൻ നമുക്ക് വെളിച്ചത്തെ തരുന്നു, പകല് സൂര്യൻ വെളിച്ചത്തെ തരുന്നു. അതുപോലെ ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗുരുവിൻ്റെ വാക്കാണ് വെളിച്ചമായി വർക്ക് ചെയ്യുന്നത്. അത് ഏതുപോലെയെന്ന് പറയാണ്, അമൃതമഴയി, അമൃത മഴ പെയ്യുന്നത് പോലെയാണ്. അപ്പം അമൃതിൻ്റെ ഒരു കണിക തന്നെ മതി രക്ഷപ്പെടാനായിട്ട്. പക്ഷേ ഗുരുവിൻ്റെ വാക്ക് ഏതുപോലെ, അമൃതമഴയി, അമൃത് മഴ പെയ്യുന്നത് പോലെയാണ്. അകത്തും പുറത്തും അമൃത് മഴ പെയ്യുമ്പോൾ ആനന്ദത്തിന് എന്താണൊരു തടസ്സം? അമ്പരച്ചൊൻ ആകാശവാണി ഈശ്വരവാണി പോലെ, നമ്മൾ മലയാളത്തിൽ അശരീരി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ഈശ്വരൻ്റെ വാക്ക് പോലെ, ആകാശ ചൊന്നുപോലെ നമുക്ക് ആനന്ദത്തെ നൽകുന്നു. അത് ഏതുപോലെ, നിമിത്തമാങ്ക, ശുഭനിമിത്തമായിട്ട് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന, നമുക്ക് നമ്മളൊരു ഇരുട്ടുള്ള ഒരു ടണലിൽ കൂടെ പോവുകയാണെങ്കിൽ എത്ര ദൂരം ഈ ടണലിൽ കൂടെ പോകണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ആനന്ദം വരുന്നത്? ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ. അപ്പോൾ അതിൻ്റെ ടണലിൻ്റെ അറ്റത്തൊരു വെളിച്ചം കാണുമ്പോൾ ആ നമ്മുടെ യാത്ര അവസാനിക്കാറായി എന്നൊരു ആശ്വാസം നമുക്കുണ്ടാവും. അതുപോലെ ഗുരുവിൻ്റെ വാക്ക് നിമിത്തമാങ്ക, ശുഭനിമിത്തമായിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നു. അങ്ങനെ മമതൈരാ, നമ്മുടെ മമത ഈ ശരീരത്തോടും മനസ്സിനോടും ഈ പ്രപഞ്ചത്തോടും ബന്ധുക്കളോടും ഒക്കെയുള്ള എല്ലാ മമതയും ബുദ്ധിയിൽ നിന്ന് മുറിച്ചു കളയാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് ഈ വാക്ക് മതി. അസംഗോഹേം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ്, ഒന്നുമായിട്ടും ബന്ധമില്ലാത്തവനാണ് ഈ പുരുഷൻ എന്ന് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുവാനായിട്ട് ഈ ഗുരുവിൻ്റെ തിരുവാക്ക് മതി. മതിയിലെ മമത, ഇത് അഹം, ഇത് ഞാനാണ്, അഹമിതം മമയിതം, ഇത് ഞാനാണ്, ഇതെൻ്റേതാണ് എന്നുള്ള ഈ മമതയെ മുറിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്നും മറുകര കാണിക്കാനായിട്ട് നമ്മെ സാധിക്കുന്നത് ആ വാക്കിൻ്റെ മഹത്വമാണ്. അങ്ങനെ ഗുരുവിൻ്റെ വാക്കിനെ അമൃതമഴയോടും ആകാശവാണിയോടും ഉപമിച്ചുകൊണ്ട് ഈ ഒമ്പതാമത്തെ വെൺപ അവസാനിക്കുന്നു.